പാകിസ്ഥാനിൽ ഒരു വലിയ ഓപ്പറേഷൻ നടക്കുന്നു. ആ ഓപ്പറേഷൻ്റെ പേര് ഹൈറോഫ് എന്നാണ്. ഹൈറോഫ് എന്ന വാക്കിനർത്ഥം ഇരുണ്ട കൊടുങ്കാറ്റെന്നാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും കരുതുന്നത് ഒരു സൈനിക ഓപ്പറേഷൻ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇത് സൈനിക ഓപ്പറേഷനല്ല, പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പോരാടുന്ന, ഭരണകൂടത്തിനെതിരെ പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLA എന്ന് പറയുന്ന സംഘടന, ആ സംഘടന വിവിധ ഭീകരവാദി ഗ്രൂപ്പുകളെ ചേർത്തുകൊണ്ട് ഒരു വലിയ ഓപ്പറേഷൻ ആഹ്വാനം നൽകിയിരുന്നു. ആ ഓപ്പറേഷൻ ഇതുവരെ കൊല്ലപ്പെട്ടത് 130 സൈനികരാണ്. 130 പാക് സൈനികരാണ് ഈ ഓപ്പറേഷൻ തുടങ്ങിയതിന് ശേഷം, അതായത് ഹൈറോഫ് എന്ന് പേരിട്ട് തുടങ്ങിയ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഓപ്പറേഷനിൽ ഇതുവരെ കൊല്ലപ്പെട്ട 130 സൈനികരായിരുന്നു. ഇവരാണ് വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയും മറ്റുമൊക്കെ ആളുകളെ കൊലപ്പെടുത്തുന്നത്. ഇവരോടൊപ്പമാണ് താലിബാൻ പിന്തുണയുള്ള ചില ഭീകര സംഘടനകൾ ചേർന്നതോടുകൂടി പാകിസ്ഥാനിലുടനീളം ഇതിൻ്റെ ഓപ്പറേഷൻ വ്യാപിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം സംഘടന പറഞ്ഞതിന് പിന്നാലെ പാകിസ്ഥാനിലെ ജനം വളരെ ഞെട്ടലിലാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കാരണം ഇവർ നടത്തിയ ഓപ്പറേഷനിൽ അധികവും ചൈനീസ് തൊഴിലാളികൾ പാകിസ്ഥാനിൽ അധികമായി എത്തുന്ന ഇടങ്ങളിലായിരുന്നു. അങ്ങനെ ചൈനക്കാരായ എഞ്ചിനീയർമാർ ഉൾപ്പെടെ അനവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചാവേർ ബോംബ് സ്ഫോടനമാണ് ഇവരുടെ ഒരു പ്രധാന രീതി. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യവും ഉന്നയിച്ച് പതിറ്റാണ്ടുകളായി സമരം ചെയ്യുന്ന ബലൂചിസ്ഥാൻ ജനതയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഏതായാലും ലോകത്താദ്യമായിട്ടായിരിക്കാം ഒരു ഭീകര സംഘടന എന്ന് നമുക്കിവരെ പറയാൻ കഴിയില്ല. കാരണം അവിടെ ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി പോരാടുന്ന ഒരു പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ പോരാളികൾ എന്ന് പറയാം, അത്തരത്തിലൊരു സംഘടനകളാണ് അവർ. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണത്തിനുള്ള ഒരു ഓപ്പറേഷനാണ്. ഏതായാലും ലോകത്താദ്യമായിട്ടാണ് ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു ഭീകര സംഘടന എന്ന് വേണമെങ്കിൽ പറയാം, ആ സംഘടന ഒരു ഓപ്പറേഷന് ആഹ്വാനം നൽകുകയും ആ ഓപ്പറേഷൻ ഏറ്റെടുത്ത് അതിൻ്റെ സംഘാംഗങ്ങൾ വിജയിപ്പിച്ചതായി ആ സംഘടന തന്നെ അവകാശപ്പെടുന്നു. ഈ ഓപ്പറേഷൻ തുടങ്ങി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 130 പാക് സൈനികരാണ് എന്ന് പറയുമ്പോൾ ആ സംഘടനയുടെ കരുത്ത് ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. മിസ്റ്റർ സുസന്യ മലയാളം.